മീനച്ചിൽ ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ബിജു. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന വീഡിയോ 13 സെന്റ് സ്ഥലമുള്ള, കൂടുതൽ സ്ഥലം ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ 13 സെന്റ് സ്ഥലമുള്ള നല്ലൊരു വീടാണ്. അത് 3 ബെഡ്റൂമും അറ്റാച്ച്ഡ് ആയിട്ട് 1600 സ്ക്വയർ ഫീറ്റ് ഉള്ള നല്ലൊരു വീട്. ഈ വീടിന്റെ മറ്റൊരു പ്രത്യേകത, ടാർ റോഡിൽ നിന്ന് വീതി കൂടിയ ബസ് ഓടിക്കൊണ്ടിരുന്ന, ഇപ്പോൾ ബസ് ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു, കോവിഡ് വന്നതിനെ പറ്റി നിർത്തിയെന്ന് എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ ബസ് ഓടിക്കൊണ്ടിരുന്ന റോഡിൽ നിന്നും ഹൗസ് പ്ലോട്ടുകളായിട്ട് തിരിച്ചുപോയ മൊത്തം 6 വീടുകൾ മാത്രം ഉള്ള ഹൗസ് പ്ലോട്ട് റെസിഡൻഷ്യൽ ഏരിയ. ആ റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അതിമനോഹരമായ 13 സെന്റ് സ്ഥലവും 3 ബെഡ്റൂം അറ്റാച്ച്ഡ് വീടും കൂടിയാണ്. ഈ വീടിന് സ്ഥലത്തിനും കൂടി ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 65 ലക്ഷം രൂപ ചോദിക്കുന്നതേ ഉള്ളൂ. അത് നെഗോഷ്യബിൾ പ്രൈസ് ആണ്. കുറച്ച് പണികളും കൂടെ തീരാനുണ്ട്, അതിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്ന നല്ലൊരു വീടിന്റെ ദൃശ്യങ്ങൾ കാണുന്നതിന് മുൻപ് ഈ വീടിന്റെ മറ്റൊരു പ്രത്യേകത, ഒരു പാലാ മേഖലയാണ്. പാലാ മേഖലയില് കൂടുതലും ക്രിസ്ത്യൻസ് ആണ് ചോദിച്ചു വരിക വീടുകളെ സ്ഥലങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പള്ളിയിൽ പോകാൻ, നടന്ന് പള്ളിയിൽ പോകാനുള്ള ദൂരത്തിൽ വീട് വേണം എന്ന് ചോദിച്ചു വരുന്നവരോട്, വരുന്നവർക്ക് നല്ല രീതിയിൽ തൊട്ടടുത്ത് തന്നെ, അതായത് ടാർ റോഡിന്റെ ഒരു സൈഡിൽ ഹൗസ് പ്ലോട്ട് ഏരിയ, അപ്പുറത്തെ സൈഡിൽ RC ചർച്ച്. ഈ RC ചർച്ചിനോട് ചേർന്ന് തന്നെ ഒരു CBSE ഇന്റർനാഷണൽ സ്കൂള്, 12 ക്ലാസ് വരെയും ക്ലാസ്സുകളുള്ള CBSE ഇന്റർനാഷണൽ, ഈ നാട്ടിലെ ഫേമസ് ആയിട്ടുള്ള സ്കൂള്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള എല്ലാ അമിനിറ്റീസും തൊട്ടടുത്ത് തന്നെയുള്ള നല്ലൊരു പലചരക്ക് കടയുണ്ട്. അങ്ങനെയുള്ള നല്ല രീതിയിൽ കൺസ്ട്രക്ഷൻ ചെയ്ത് തീർത്തിരിക്കുന്ന പുതുപുത്തൻ വീടിന്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് മീനച്ചിൽ ഹോംസിന്റെ എല്ലാ പ്രേക്ഷകരെയും ഇന്ന് ഞാൻ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. സ്വാഗതം. ഇത് മീനച്ചിൽ ഹോംസ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന പുതിയ വീഡിയോ. പാലാ ടൗണിൽ നിന്നും ഉദ്ദേശം 2.5 കിലോമീറ്റർ ദൂരം മാത്രം മാറിയിരിക്കുന്ന നല്ലൊരു അടിപൊളി വീട്, 13 സെന്റ് സ്ഥലം. 13 സെന്റ് സ്ഥലവും അടിപൊളി വീടും നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ്. ഞാൻ അതിൻ്റെ അമിനിറ്റീസ് എല്ലാം പറഞ്ഞ് ഈ വീടിൻ്റെ, ഇതാ ഈ കാണുന്നത് നമ്മുടെ സ്ഥലത്തിനകത്ത് ഉൾപ്പെട്ടതാണ് ഈ മണ്ണ് കിടക്കുന്നത്, ഇത് ലെവൽ ചെയ്ത് തരുന്നതാണ്. മുറ്റത്തിൻ്റെ അളവനുസരിച്ച് വാസ്തുപ്രകാരം അളന്ന് തിരിച്ചിരിക്കുന്ന പ്രദേശമാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. എങ്കിലും ഇപ്പുറത്തെ സ്ഥലം നമ്മുടേത് ഉൾപ്പെട്ടതാണ്. ഒരിക്കലും പറ്റാത്ത കിണർ വെള്ളം ഉണ്ട് എന്നുള്ളതാണ്. പഴയൊരു കിണർ നിലനിർത്തി തന്നെ എടുത്തിരിക്കുന്നതാണ്, ഒരിക്കലും പറ്റാത്ത വെള്ളം. ഈ സ്ഥലമാണ് ഞാൻ പറഞ്ഞത് നമുക്ക് കൃഷിക്കായിട്ട് ഉപയോഗിക്കാൻ കൊള്ളാവുന്ന രീതിയിൽ ലെവൽ ചെയ്ത്, മണ്ണ് ലെവൽ ചെയ്ത് ഫിനിഷ് ചെയ്ത് തരും. അപ്പോൾ ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് വ്യൂ. ചുറ്റോടുമുള്ള ജനൽപ്പാളികൾ മുഴുവൻ തേക്കിൻ്റെ തടികൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. നമ്മൾ ബാക്ക് സൈഡിലെ ഒരു ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. ബാക്ക് സൈഡിൽ കിച്ചണും വർക്ക് ഏരിയയ്ക്കും ശേഷം ഇതാണ് സ്റ്റൗ സിലിണ്ടർ വെക്കാനായിട്ടുള്ള, ഗ്യാസ് സിലിണ്ടർ വെക്കാനായിട്ടുള്ള പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഇത് പുകയില്ലാത്ത അടുപ്പിൻ്റെ കുഴലും മുകളിലോട്ട് പോകുന്നതാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഇതൊരു അഡീഷണൽ വർക്ക് ഏരിയ പോലെ ചെയ്തു വരുന്നതാണ്. ഇതാണ് കിണർ, പറ്റാത്ത കിണർ, വെള്ളമുണ്ട് ഇവിടെ. കിണറിന് സമീപത്തു നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള ഒരു സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുക. കിണർ കംപ്ലീറ്റ് റിംഗ് ഇറക്കി അതിന് ഇരുമ്പിൻ്റെ നെറ്റടിച്ച് എല്ലാം ക്ലിയർ ചെയ്ത് നല്ല ഭംഗിയാക്കി തന്നെ ഇട്ടിരിക്കുന്ന, മേടിക്കുന്നവർക്കൊരു എക്സ്ട്രാ പണികളൊന്നും ഉണ്ടാവില്ല. ഇതാണ് ബാക്ക് സൈഡിലെ ദൃശ്യങ്ങൾ. ഇവിടെ റബ്ബർ തോട്ടമായിരുന്നു, ബാക്ക് സൈഡിൽ റബ്ബർ തോട്ടമാണ്. ഇപ്പോൾ ഈ വീടിരിക്കുന്ന ഇവിടെ റബ്ബർ തോട്ടമായിരുന്നു, ഹൗസ് പ്ലോട്ടുകളായിട്ട് തിരിച്ചു പോയതാണ്. അലക്കുകല്ല് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മുകളിലേക്ക് കയറാനുള്ള സ്റ്റെയർ കേസ്, മുകളിൽ കയറുന്ന ജസ്റ്റ് ഈ ചുറ്റുവട്ടം ഒന്ന് കാണിക്കാം. നല്ല ബലമുള്ള പൈപ്പ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന, ഇരുമ്പിൻ്റെ പൈപ്പ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന നല്ലൊരു സ്റ്റെയർ കേസ് കയറി നമ്മൾ മുകളിലേക്ക് എത്തി. ഇതാണ് മുകളിലേക്ക് എത്തി, ഇതാണ് ഫ്രണ്ടിലുള്ള വീടുകൾ.
ഈ ഒരു കോമ്പൗണ്ടിലുള്ള ഒരു വീടാണ് നമ്മുടെ വീട്. ഇത് അങ്ങേയറ്റത്ത് കാണുന്നത് ടാർ റോഡാണ്. ടാർ റോഡിനപ്പുറം ആർ സി പള്ളിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് പറ്റുന്ന രീതിയിൽ ഏറ്റവും മനോഹരമായ രീതിയിൽ മനോഹരമായ ലൊക്കേഷനിൽ പണി ചെയ്ത് കഴിപ്പിച്ചിരിക്കുന്ന വീടാണ്. വാട്ടർ ടാങ്കൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ മനോഹരമായ ഒരു വീടിൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കണ്ടു. ഇനി താഴേക്ക് ഇറങ്ങുകയാണ്. ഒരു സൈഡും കൂടെ കണ്ടിട്ട് നമുക്ക് ഉള്ളിലെ ദൃശ്യങ്ങളിലേക്ക് പോകാം. മൊത്തം ചിപ്സ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ കരിയിലൊക്കെ വീണിട്ടുണ്ട്. അതെല്ലാം ക്ലീൻ ചെയ്ത് ക്ലിയർ ചെയ്ത് ലാസ്റ്റ് ഫിനിഷിങ്ങിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ഫിനിഷിംഗ് ടച്ച് ചെയ്ത് മുഴുവൻ പണികളും തീർത്ത് തരുന്നതാണ്. 65 ലക്ഷം രൂപയാണ് ഈ വീടിന് സ്ഥലത്തിനും കൂടെ ചോദിക്കുന്നത്. ഇതാണ് ഈ മുകളിലത്തെ മതിലെ കാണുന്നതും വരെയാണ് നമ്മുടെ ബൗണ്ടറി. ഇത് തേക്കിൻ്റെ തടി കൊണ്ടുള്ള നല്ല ജനൽപ്പാളികൾ, എല്ലാം നല്ല കാതലുള്ള തേക്കുന്നടി ഇതിൻ്റെ തന്നെ നിർമ്മിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഫ്രണ്ട് സിറ്റ് ഔട്ട്. ഗ്രാനൈറ്റ് ഉപയോഗിച്ച് പണി തീർത്തിട്ടിരിക്കുന്ന ഫ്രണ്ട് സിറ്റ് ഔട്ട്. നല്ല എല്ലാം ടോപ്പ് മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുക. ഇത് ഫ്രണ്ട് ഡോറ്, തലയുടെ പോലുള്ള നല്ലൊരു ഫ്രണ്ട് ഡോറ്. തേക്കിൻ്റെ പാനൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രണ്ട് ഡോറ് കടന്നിട്ട് നമ്മൾ അകത്തേക്ക് കയറുകയാണ്. നല്ല ഡിസൈനാണ്. നല്ല പോളിഷൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല തിളങ്ങി നിൽക്കുന്ന നല്ലൊരു ഫ്രണ്ട് ഡോറ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ഡോറ് തുറന്ന അകത്തേക്ക് ഇതാ കയറി. വിശാലമായ നല്ല വലിപ്പമുള്ള നല്ലൊരു സിറ്റ് ഔട്ട്, സോറി, ഹോളിലേക്കാണ് നമ്മൾ കയറിയത്. പണിക്കാരുടെ ഒരു ടേബിളുണ്ട്, പെയിൻറ്റിങ്ങുകാരുടെ. എല്ലാം ക്ലീൻ ചെയ്യാനായിട്ടുള്ള പരിപാടികളെല്ലാം ഉണ്ട്. ക്ലീൻ ചെയ്തിട്ടില്ല. ഇതാണ് വാർക്കയ്ക്കകത്തോടെ കൊടുത്തിരിക്കുന്ന LED ലൈറ്റുകളാണ്. ഈ ലൈറ്റൊക്കെ കൊടുത്തു കഴിയുമ്പോൾ നല്ല പ്രകാശമാണ്. വൈകുന്നേരമൊക്കെ വന്നൊരു വീഡിയോ എടുത്തിരുന്നെങ്കിൽ ഭയങ്കര ലൈറ്റ് പ്രകാശങ്ങൾ കണ്ടേനെ. ഇതാണ് നമ്മളൊരു ആർച്ച്. ആർച്ച് കടന്ന് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. അത് ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കുന്ന ഒരു തടി കൊണ്ട് പണി തീർത്തിരിക്കുന്ന ഒരു ആർച്ചാണ്. അവിടെയും LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. സൈഡിൽ രണ്ട് ഗ്ലാസിൻ്റെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു അക്വേറിയത്തിൻ്റെയൊക്കെ ഫീലിംഗ് തോന്നുന്ന രീതിയിലുള്ള നല്ലൊരു ഡിസൈൻ ലൈറ്റാണ്. അപ്പോൾ ഇതാ നമ്മൾ ഡൈനിങ് ഹാള്, നല്ല വലിപ്പമുള്ള ഒരു ഡൈനിങ് ഹാളിലേക്കാണ് ഇപ്പോൾ പ്രവേശിച്ചത്. നല്ല അസാമാന്യ വലിപ്പമുള്ള ഹാളും ഡൈനിങ് ഹാളുമാണ് ഈ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് TV വെക്കുവാനായിട്ടുള്ള പോയിന്റ്. ഇത് വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത് ഇവിടെ. ഇവിടെ ഒരു മിററും കൂടിയൊക്കെ വെക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാം നല്ല ക്വാളിറ്റിയുള്ള ടൈലുകൾ, അതുപോലെ ബാത്റൂം ഫിറ്റിങ്സുകൾ എല്ലാം കൊടുത്തിരിക്കുന്ന 3 ബെഡ്റൂം 3 അറ്റാച്ചഡായിട്ട് 13 സെൻറ് സ്ഥലവും ചോദിക്കുന്ന വില 65 ലക്ഷം രൂപ ചോദിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നല്ലൊരു കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇതാണ് ടോയ്ലറ്റ്. ഫൈബറിൻ്റെ ഡോറാണ് ടോയ്ലറ്റിന് കൊടുത്തിരിക്കുക. മിററ് കൊടുത്തിട്ടുണ്ട്. നല്ല ഡിസൈനോട് കൂടിയുള്ള നല്ല ടൈലാണ് കൊടുത്തിരിക്കുക. നല്ലൊരു ടൈൽ വർക്ക്. ചൂടുവെള്ളത്തിൻ്റെയും സാധാ വെള്ളത്തിൻ്റെയും പൈപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയാണ്. ആദ്യത്തെ ബെഡ്റൂം നമ്മൾ കണ്ടു. എല്ലാം നല്ല ഹൈ ക്വാളിറ്റി ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന നല്ലൊരു ബെഡ്റൂമാണ്. നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് അടുത്ത ബെഡ്റൂം കൊടുത്തിരിക്കുക. എല്ലാ ബെഡ്റൂമിലും AC പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ ലൈക്കും ഓരോ ഷെയറും മിനിച്ചിൽ ഹോംസിനെ കൂടുതൽ വളർച്ചയിലേക്ക് എത്തിക്കുവാനായിട്ട് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ എത്തിച്ചേരുന്നതാണ്. ഇതുണ്ടോ, ഇതാണ് നല്ലൊരു ഡിസൈനോടുകൂടി മറ്റൊരു ഡിസൈനോടുകൂടി ചെയ്തിരിക്കുന്ന 3 ടോയ്ലറ്റും വ്യത്യസ്തമായ ടൈലുകൾ വർക്കുകളാണ് ചെയ്തിരിക്കുക. അപ്പോൾ നിങ്ങളുടെ ഓരോ ഷെയറും നിങ്ങളുടെ കൂട്ടുകാർക്കിലേക്ക് എത്തിച്ചേരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂട്ടുകാർക്കൊക്കെ ഉപകാരപ്പെടുന്നതാണ്. എന്നോട് ഒട്ടനവധി ആൾക്കാർ എന്നെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നേരിൽ കാണുമ്പോഴൊക്കെ പറയുന്നുണ്ട്, വർഷം 1.5 വർഷമായി ബിജുവിൻ്റെ വീഡിയോ കാണാൻ തുടങ്ങിയിട്ട്. ബിജു ഞങ്ങളുടെ ഒരു ഫാമിലി മെമ്പറിനെ പോലെയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ ഞങ്ങളെ വീഡിയോ എല്ലാ ദിവസവും കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കേൾക്കുന്നതാണ് മീനച്ചിൽ ഹോംസിനും എനിക്കും ഒരു മോട്ടിവേഷൻ.
അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ആൾക്കാർ സന്തോഷമുണ്ട്, കാണുന്നതിൽ സന്തോഷമുണ്ട്, എല്ലാവർക്കും ഉപകാരപ്പെടുന്നുണ്ട് എന്നറിയുന്നതിലാണ് നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ. അതുകൊണ്ട് തന്നെ കൂടുതൽ ഷെയർ ചെയ്യുവാനും എല്ലാവരിലേക്കും വീഡിയോ എത്തിച്ചേരുവാനുമായിട്ട് കൂടുതൽ ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ മിനിറ്റിൽ ഹോംസ് തന്നെ വിളിക്കുക, നിങ്ങൾക്ക് വീടുകൾ കാണുവാൻ ആഗ്രഹമുള്ളവർ വിളിക്കുക. വിളിച്ചാൽ നമ്മൾ മാക്സിമം നമ്മൾ എല്ലാ കാര്യങ്ങളിലും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ തുടർന്നും മിനിറ്റിൽ ഹോംസിന് നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടുകളും ഏതൊരാളെ വിളിക്കുന്നതിലും കൂടുതൽ നല്ല സത്യസന്ധതയോടും വിശ്വസ്തയോടും കൂടി മിനിറ്റിൽ ഹോംസ് നിങ്ങൾക്ക് നമുക്ക് ചെയ്തു തരുന്നതാണ്. ഓരോ വർക്കുകളും വിലയുടെ കാര്യങ്ങളാണെങ്കിലും ലോണിൻ്റെ കാര്യങ്ങളാണെങ്കിലും ലീഗൽ കാര്യങ്ങളാണെങ്കിലും എല്ലാം നമുക്ക് അതിനെ ചെയ്തു തരാൻ ആൾക്കാരുണ്ട്. ഒരു ടീം വർക്ക് പോലെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ബെഡ്റൂമുകളും കണ്ടു, ബെഡ്റൂമും കണ്ടു. അതുകൊണ്ട് നമ്മൾ വേറെ ഡൈനിങ് ഹാളിലേക്കാണ് ഇറങ്ങിയത്. ഇതാണ് ഡൈനിങ് ഹാളിൻ്റെ ഒരു വലിപ്പം. അവിടുന്ന് നമ്മൾ ഇനി പോകുന്നത് കിച്ചണിലേക്കാണ്. ഇതാണ് തടിയുടെ ഫിനിഷിങ് തോന്നിക്കുന്ന രീതിയിലുള്ള നല്ലൊരു ഇനം ടൈലാണ് കൊടുത്തിരിക്കുക. ഈ ടൈല് നല്ലൊരു ഡിസൈനാണിത്. അതുപോലെ തന്നെ നല്ല കബോർഡ് വർക്കുകളാണ് ചെയ്തിരിക്കുക. നല്ല മൾട്ടിവുഡിൻ്റെ നല്ല കബോർഡ് വർക്കുകളാണ് ഈ വീടിന് ചെയ്തിരിക്കുക. മൾട്ടിവുഡ് തടിയേക്കാളും സ്ട്രോങ് ആയിട്ടുള്ള ഒരു സംഭവമാണിത്. അപ്പോൾ ഇതാണ് പുകയില്ലാത്ത അടുപ്പ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കുഴലാണ് നമ്മൾ പുറത്തുനിന്ന് കണ്ടത്. ഡോറ് ഇപ്പുറത്തെ ഡോറിൻ്റെ തുറന്ന് കാണിക്കേണ്ട കാര്യമില്ല, കാരണം നമ്മൾ അപ്പുറത്തുനിന്ന് കണ്ടതാണ്, ഡോറ് പുറംവശം കണ്ടതാണ്. അപ്പോൾ ഇത് ഒരു ഷെൽഫ് പോലെയൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നല്ല ഭംഗിയാണ്. ഓരോ വർക്കുകളും ഐഡിയാപരമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് വിളിക്കുക, എത്രയും പെട്ടെന്ന് വരിക, എത്രയും പെട്ടെന്ന് വീടുകൾ ഈ വീട് സ്വന്തമാക്കാൻ ശ്രമിക്കുക എന്ന് ഞാൻ പറയൂ. കാരണം ഇന്നിപ്പോൾ 50 ലക്ഷം 55 ലക്ഷം രൂപ റേറ്റിലുള്ള വീടുകൾ, 60-65 ലക്ഷം ഒക്കെ രൂപ റേറ്റിലുള്ള വീടുകൾ അന്വേഷിച്ച് എൻക്വയറി, നല്ല എൻക്വയറി ഉണ്ട്. പക്ഷേ അങ്ങനെയുള്ള വീടുകൾ കുറഞ്ഞു. വീടുകൾ മീനച്ചിൽ ഹോംസ് പാലായിലേക്ക് എത്തിയപ്പോൾ റെക്കോർഡ് കച്ചവടമാണ് പാലായിലെത്തിയത് എന്ന് പാലായിലൊരു ബിൽഡർ എന്നോട് പറയുകയായിരുന്നു. അപ്പോൾ അങ്ങനെ റെക്കോർഡ് കച്ചവടമാണ് വീട് കച്ചവടം നടക്കുന്നത്. നമ്മൾ വീടിലാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്, കാരണം വീടാണ് ഒരു മനുഷ്യൻ്റെ സ്വപ്നം. ആ സ്വപ്ന സാക്ഷാത്കാരം നടത്തി കൊടുക്കുക എന്നുള്ള ആഗ്രഹമാണ് നമുക്കും. അപ്പോൾ അതുകൊണ്ട് നല്ല വീട്, നല്ല രീതിയിൽ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്ന ഈ വീടും നിങ്ങൾക്ക് സ്വന്തമാക്കാം മീനച്ചിൽ ഹോംസ് വഴി. അപ്പോൾ കൂടുതൽ വീഡിയോസുമായി മീനച്ചിൽ ഹോംസ് എന്നും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മീനച്ചിൽ ഹോംസിനെ തുടർന്നും നിങ്ങളുടെ എല്ലാ പിന്തുണയും ആഗ്രഹിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട്